ജീവിതം ദുന്യാവിലെ ജീവിതം മാത്രമാണ് ചില ആളുകൾ ഇവിടെ ജനിക്കുന്നു മരിക്കുന്നു വമാനഹനു മബിറോസിൻ മരണത്തിന് ശേഷം നമുക്ക് മറ്റൊരു ജീവിതമില്ല എന്ന് കരുതുന്നവരും അങ്ങനെ ഒരു ലോകത്തെ സംബന്ധിച്ച് ആലോചിക്കാത്തവരുമാണ് അള്ളാഹു ഇസ്സത്തിന്റെ നിലപാടുകളെ സ്വീകരിക്കാത്തവർ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളെയും മനുഷ്യൻ വെറുപ്പോടെയാണ് കാണുക നബിയുടെ ഒരു തത്വമാണ് മരണത്തെ അവൻ വെറുക്കുന്നു യഥാർത്ഥത്തിൽ മരണം ദുന്യാവിൽ ഭൗതികമായ ലോകത്ത് അവൻ അനുഭവിക്കുവാൻ സാധ്യതയുള്ള സർവ്വക്കുഴപ്പങ്ങളെക്കാളും അവന് ഉത്തമമാണല്ലോ വയക്കുറഹു കില്ലത്തൽ മാൽ പണം കുറയുക ധനം കുറയുക എന്നതും അവൻ്റെ പ്രയാസമാണ് എന്നാൽ കില്ലത്തുൽമാലി ധനം യുക എന്നത് അള്ളാഹുറുൽ വിചാരണയുടെ വേള ചുരുങ്ങുന്നതിനുള്ള കാരണമാണല്ലോ വിശ്വാസികളായ നമ്മൾ അടയാളങ്ങൾ ഈ കാലഘട്ടത്തിൽ കാണുന്നവരാണ് ക്യാമത്നാളിന് ഒരുപാട് അടയാളങ്ങളുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് നിങ്ങൾക്കറിയാമല്ലോ ഫുജ്അതുൽ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഒരു മുപ്പത് കൊല്ലം മുമ്പ് നമുക്കിടയിൽ പെട്ടെന്നുള്ള മരണങ്ങൾ ഇത്രയധികം വ്യാപകമായിരുന്നോ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ ആയിരുന്നോ ഇല്ല പെട്ടെന്നുള്ള മരണങ്ങൾ വളരെ കുറഞ്ഞ രീതിയിലായിരുന്നു നമുക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നങ്ങനെയല്ല ഒന്നുകിൽ അപകടങ്ങളിലൂടെ ശാരീരികമായ രോഗങ്ങളിലൂടെ ഒരിക്കലും തിരിച്ചറിയുവാൻ കഴിയാത്ത മാരകമായ രോഗങ്ങളിലൂടെ മരണത്തിൻ്റെ വിവിധ രൂപങ്ങളിലുള്ള മുഖങ്ങൾ നമുക്കിടയിൽ വ്യാപകമായ കാലം ഹബീബായ റസൂലുല്ലാഹി കാവൽ തേടുമായിരുന്നോ അല്ലാഹു അല്ലാഹുവേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഇന്ന് പുതിയ പുതിയ രോഗങ്ങളുടെ വിളനിലമായി മാറുകയാണ് ഒരു പതിനഞ്ചോ ഇരുപതോ കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രം ഉണ്ടായിരുന്ന രോഗങ്ങൾ ഇന്ന് നമുക്കിടയിൽ സർവവ്യാപിയായി മാറുന്നു ഏതൊരാളുടെ കുടുംബത്തിലും ഒരാളെങ്കിലും ആ രോഗം അനുഭവിച്ചയാളായി എന്നു പറഞ്ഞാൽ മരണം എപ്പോഴും പിടികൂടാമെന്ന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടുള്ള കഠിനമായ രോഗങ്ങൾ കൊണ്ട് നമുക്കിടയിലുള്ള പലരും പരീക്ഷിക്കപ്പെടുന്ന കാലമാണ് അതുകൊണ്ടാണല്ലോ മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു പ്രതിവിധി നമ്മോട് നിർദ്ദേശിച്ചത് ബാദിറോ ബിൽ അമാ ഏഴ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ധാരാളം അമലുകൾ ചെയ്തോളൂ വേഗത്തിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ ഏഴ് കാര്യങ്ങളിൽ ഓരോന്നായി അവിടെ നിണ്ണിയതാണ് മനുഷ്യരെ നിങ്ങളിങ്ങനെ ജീവിതത്തിന്റെ സുഖകരമായ അന്തരീക്ഷവുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലലറിയാതെ അലട്ടലറിയാതെ സുഖം ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ പെട്ടെന്നായിരിക്കാം നിങ്ങളെ ജീവിതം മുഴുവൻ നാശമാക്കി കളയുന്ന മാരകമായ രോഗം നിങ്ങളെ പിടികൂടുന്നത് പെട്ടെന്നായിരിക്കാം നിങ്ങളെ ദ്രുതഗതിയിൽ മരണം പിടികൂടുന്നത് അതൊക്കെ നിങ്ങൾക്ക് വേഗത്തിൽ വരുന്നതിൻ്റെ മുമ്പ് ബാതിറോ ബിൽ ആ നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങൾ നോമ്പെടുത്തോളൂ നിങ്ങൾ സ്വതൊക്കെ ചെയ്തോളൂ നിങ്ങൾ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറിക്കൊള്ളൂ എല്ലാ സൽക്കർമ്മങ്ങളും നിങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളൂ എന്ന് സെയ്ദുന മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈഹി വസ്ലം ആലുവയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു സിയാദ് എന്നാണ് അവൻ്റെ പേര് നമ്മുടെ കളമശ്ശേരിയിലെ യൂണിവേഴ്സിറ്റിക്കടുത്തൊരു സ്ഥലത്താണ് അവൻ താമസിച്ചിരുന്നത് ആലുവയിൽ അവൻ ഒരു ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു അവൻ എൻ്റെ അടുക്കൽ രണ്ടു മൂന്ന് കൊല്ലം മുമ്പൊരിക്കൽ വന്നിട്ട് കണ്ണീരോടുകൂടെ പൊട്ടിക്കരഞ്ഞൊരിക്കൽ എന്നോടൊരു കാര്യം പറഞ്ഞു സാധേ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയി ആ കൂട്ടുകാരൻ്റെ വീട് നമ്മുടെ തൊട്ടടുക്കലുള്ള വെളിയത്ത് നാടാണ് യു സി കോളേജിൻ്റെ അപ്പുറത്തുള്ള വെളിയത്ത് നാടെന്ന് പറയുന്ന പ്രദേശത്തെ അവൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചത് അവൻ കണ്ണീരോടെ എന്നോട് പറഞ്ഞിട്ട് കീശയിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് അവൻ ദ്വാ ചെയ്യാൻ പറഞ്ഞു പള്ളിയിലേക്ക് സ്വതക്ക ചെയ്തിട്ട് കാര്യം ചോദിച്ചപ്പോഴവൻ പറഞ്ഞു ഉസ്താദേ ഈ കൂട്ടുകാരൻ ചാലക്കുടിക്കടുത്തൊരു പ്ലോട്ട് വാങ്ങി അവിടെ നിറയെ തെങ്ങുകളായിരുന്നു ആ തെങ്ങുകൾ ഒരു ജെ സി ബി ഉപയോഗിച്ച് അവൻ ഇങ്ങനെ മറിച്ചിട്ട് കൊണ്ടിരിക്കുമ്പോ ആ തെങ്ങുകളിൽ പെട്ട ഒന്ന് ഒരു അടക്കാമരത്തിൻ്റെ മുകളിൽ വന്ന് വീണിട്ട് രണ്ടും കൂടെ അവൻ്റെ തലയിലേക്ക് വന്ന് വീണ് അവിടെ വെച്ചവൻ മരിച്ചുപോയി ദീണിന് വലിയ ഹിതമത്ത് ചെയ്തിരുന്ന ചെറുപ്പക്കാരനായിരുന്നു പള്ളിയിലേക്ക് സ്വതക്ക ചെയ്തിരുന്ന ചെറുപ്പക്കാരനായിരുന്നു എല്ലാവരോടും സൗഹൃദ രൂപേണ ഇടപെട്ടിരുന്നവനായിരുന്നു കരഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യാൻ പറഞ്ഞ സിയാദ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു സിയാദിനെ ഇവിടെയുള്ള ചില ആളുകൾക്ക് അവന് വല്ലാതെ പരിചയമുണ്ടാകും സിയാദ് കഴിഞ്ഞ നോമ്പിന് എല്ലാ ദിവസവും പള്ളിയിൽ ജമാത്തിന് വന്നിരുന്നയാളാണ് ശേഷം പള്ളിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും നല്ല ഊർജസ്വലനായ തടിമിടുക്കുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ റമദാൻ കഴിഞ്ഞു പെരുന്നാളിന്റെ ദിവസം എൻ്റെ കൂട്ടുകാരന് വയറിന് ചെറിയ ഒരു അസ്വസ്ഥത തോന്നി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് അമൃതയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ചിക്കൻ ബോക്സ് ആയതിനാൽ അവിടെ അഡ്മിറ്റ് ചെയ്തില്ല അവിടുന്ന് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ബോധം നിലച്ചിരുന്നു അവനെപ്പോലെ ആരോഗ്യമുള്ള ഒരാൾ ആലുവയിൽ എൻ്റെ പള്ളിയിൽ വരാറുണ്ടായിരുന്നു എന്നെനിക്ക് സംശയമാണ് പ്രിയപ്പെട്ട സിയാദ് അവിടെ നിന്ന് ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ അവന് ബോധം തെളിഞ്ഞില്ല ആസ്റ്റർ മെഡിസിറ്റിയിൽ അവൻ ചികിത്സയിലായി നമുക്കിവിടെ നിന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മെഡിസിറ്റിയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ഇവനെ കാണാൻ വേണ്ടി ഒരു വെള്ളിയാഴ്ച ഞാൻ പോയപ്പോഴാണ് സുബഹാനുള്ള എന്തൊക്കെ രോഗങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നാൽ ആ രോഗികൾക്ക് കൂട്ടായി വന്നവർ ആസ്വാദനത്തിൻ്റെയും സംസാരത്തിൻ്റെയും ലോകത്താണ് അവിടെ ആർക്കും പ്രവേശനമില്ല എങ്കിലും പള്ളിയിലെ ഉസ്താദാണ് എന്നൊക്കെ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞപ്പോൾ എന്നെ മാത്രം ഐ സി യുവിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടു നിരവധി രോഗികൾ അവിടെയുണ്ട് ഇൻ്റർ കെയർ യൂണിറ്റിൽ അവിടെ ഒരുപാട് രോഗികൾ വിവിധങ്ങളായ രോഗങ്ങളുമായി മല്ലടിച്ചു വൃദ്ധരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ രോഗികളിൽ നിന്ന് വ്യത്യസ്തനായി ഒരു പുതിയ ഏറ്റവും അത്യന്താധുനികമായ സംവിധാനങ്ങളോടെ സ്വകാര്യമായ ഒരു ഐ സി ഇവനെ മാത്രം കിടത്തിയിരിക്കുകയാണ് ഞാൻ ഞെട്ടിപ്പോയി അല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട ഇദ്ദേഹമല്ലല്ലോ കാരണം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും യന്ത്രങ്ങളാൽ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു വെന്റിലേറ്ററിലാണ് ശ്വസിക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നതും കഴുത്തിന് തൊണ്ടക്കൊരു തൊളയിട്ടിട്ടാണ് ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് യന്ത്രങ്ങളാണ് സുബാനല്ല അവിടെയുള്ളവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലും ഇവിടെ പരിസരത്തെവിടെയും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു രോഗം ഈ കൂട്ടുകാരനെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ലക്ഷ്മീനിയ ഡിസീസ് എന്നാണ് അത്ര അതിൻ്റെ പേര് ഈച്ചകൾക്കിടയിലെ ഒരു പ്രത്യേക വിഭാഗം അവ വളരുന്നത് സാധാരണ ചുമരുകൾക്കിടയിലും തേക്കാത്ത പ്ലാസ്റ്റർ ചെയ്തിട്ടില്ലാത്ത സിമെന്റ് കൊണ്ട് അടച്ചിട്ടില്ലാത്ത ചെറിയ ചെറിയ പൊത്തുകളിലുമാണ് ഈ സൂക്ഷ്മമായ ഈച്ചകൾ ജീവിക്കുന്നത് അവ പരത്തുന്ന ഒരു രോഗമാണ് ഈ രോഗമാണ് ശരീരത്തിലേക്ക് കടന്നാൽ ആറ് മുതൽ പത്ത് മാസത്തിനുള്ളിൽ മാത്രമാണ് ഈ രോഗം വെളിപ്പെടുക എന്നും കൂടെ അവർ പറഞ്ഞു ഇവൻ രക്ഷപ്പെടാനുള്ള സാധ്യത എത്രയാന്ന് ചോദിച്ചപ്പോൾ ഒരു ഉറപ്പുമില്ല വെന്റിലേറ്റർ മാറ്റിയാൽ പിന്നെ അവൻ മരിച്ചു പോയേക്കാം എന്നാണ് എന്നോടവർ പറഞ്ഞത് സുബാന റബി ഹോസ്പിറ്റലിന്റെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ചെയ്തു ചെയ്തുവല്ല ഇൻകാനുറല്ലഹു പടച്ചോനെ എൻ്റെ കൂട്ടുകാരൻ രോഗിയാണ് മാരകമായ നിന്റെ പരീക്ഷണത്തിന് വിധേയനായിരിക്കുകയാണ് അള്ളാഹുവേ ജീവിതം നന്മയാണെങ്കിൽ ആരോഗ്യദായകമായി ഒരു ജീവിതം നൽകണമേറല്ല അതല്ല മരണമാണവന് ഉത്തമം എങ്കിൽ അവന് നീ ഈമാനോടെയുള്ള മരണം നൽകണേ എന്ന് ദ്വായ ചെയ്തു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ അലംഘനീയമായ വിളിക്കുത്തരം നൽകിയിട്ട് പ്രിയപ്പെട്ട സിയാദ് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ അനാഥരാക്കി അവൻ ലോകത്തോട് വിട പറയുകയും ചെയ്തു പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ അറ്റാക്കുകളിലൂടെ ഉണ്ടാകുന്ന മരണങ്ങൾ അള്ളാഹു നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ നിങ്ങൾ ആമയും പറയൂ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ വലിയ ജീവിതത്തിന്റെ പ്രതിസന്ധിയായിരിക്കും പെട്ടെന്നുള്ള മരണങ്ങൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം ആ മരണം പെട്ടെന്നുണ്ടാകുന്ന മരണം ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഹൈറ ഒരു നിഷേധിക്കോ ഒരു കുറ്റവാളിക്കോ അവൻ അത് പരീക്ഷണവും അവൻ്റെ കുടുംബാംഗങ്ങൾക്ക് അത് പ്രതിസന്ധിയുമാണെന്നാണ് മുഹമ്മദ് മുസ്തഫാഹു അലഹി വസല്ലം സൂചിപ്പിക്കുന്നത് ഒരു മുഖ്മിനാണോ ഹദീസിൽ കാണാമല്ലോ ഒരു മയ്യത്തുമായി സുഹാബികൾ ഇങ്ങനെ പോകുമ്പോ അഷറഫുൽഹു അലഹി വസ്ല്ല തങ്ങൾ പറയുകയാണ് മുസ്തരീഹ് ഔ മുസ്തറാഹും മിൻ ഒന്നുകിൽ സ്വയം ആശ്വസിച്ചവൻ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകിയവൻ അതെന്താണ് നബിയേ അവിടെ പ്രതിവചിച്ചു ഈ മയ്യത്ത് കട്ടിലുള്ള മയ്യത്ത് ഒരു ഈമാനുള്ളയാളാണെങ്കിൽ അമലുള്ളയാളാണെങ്കിൽ ആ മയീത്ത് ആശ്വാസം കണ്ടെത്തിയവനാണ് ദുന്യാവിലെ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഇനി ഈ മനുഷ്യന് അനുഭവിക്കേണ്ടല്ലോ ഇവിടെയുള്ള വേദനകൾ അവൻ അറിയേണ്ടല്ലോ എന്നാൽ അവൻ ഈമാനുള്ള ആളല്ല എങ്കില് അവൻ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകിയവനാണ് അവന്റെ ഈ ഭാരത്തിൽ നിന്ന് ഭൂമിയും പരിസരങ്ങളും എല്ലാം രക്ഷപ്പെട്ടുവല്ലോ എന്ന് അള്ളാഹു ശിക്ഷിക്കുന്നത് ഒരുപക്ഷെ പെട്ടെന്നുള്ള മരണം നൽകിയിട്ടാവാം തൗപ ചെയ്യാൻ അള്ളാഹു അവസരം നൽകാതെ അവനെ മരിപ്പിക്കുകയാകാം ഒരാൾ മരിച്ചു എന്ന് കരുതി അയാൾ മമ്മിനായിരിക്കാം അയാൾ പാപിയായത് കൊണ്ടായിരിക്കാം എന്ന് വിലയിരുത്താനുള്ള അവകാശം നമ്മെ സംബന്ധിച്ചിടത്തോളമില്ലാഹീസ മരിച്ചയാളുകളുടെ നന്മകൾ മാത്രമേ നിങ്ങൾ പറയാകൂ അയാൾ എത്ര കൊടിയ പാപിയാണെങ്കിലും അല്ലേ ഒരാളുടെയും മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതില്ല നമുക്കിടയിൽ അറിയപ്പെട്ട ഒരു മദ്യപാനിയാണ് അതല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു വേശ്യയാണ് നമുക്കാരവകാശം തന്നു അവർ ആണോ കാഫിറാണോ എന്ന് മരണാനന്തരം വിധിക്കാം നമ്മൾ ബാഹ്യമായി വിധിക്കേണ്ടവരാണ് അവരെ ചീത്ത പറയാനോ അവൻ മദ്യപാനിയാണെന്ന് പറയാനോ അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ അവരെ നിസ്സാരപ്പെടുത്തുവാനോ അവരുടെ മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാനോ അവരുടെ ജനാസയെ പിന്തുടരിൽ നിന്ന് അകന്ന് നിൽക്കാനോ നമ്മെ സംബന്ധിച്ചിടത്തോളം അവകാശമില്ല എന്ന് മാത്രമല്ല നമ്മൾ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ കൽപ്പിക്കപ്പെട്ടവരാണ് ചെയ്യാൻ ബാധ്യതയുള്ളവരാണ് അള്ളാഹു താല് നമുക്ക് ഈ മാനോടെയുള്ള മരണം നൽകുമാറാകട്ടെ അതുകൊണ്ടാണ് നമ്മൾ തയ്യാറാകണം അക്സിറോഹാദിമില്ല എല്ലാ രസങ്ങളെയും കൊന്നുകളയുന്ന നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം ഇന്ന് കാണാനുണ്ട് ഈ വിശാലമായ ആകാശം കാണാനില്ലയോ അവിടെ പുഞ്ചിരി തൂകുന്ന നക്ഷത്രങ്ങളെ കാണാനില്ലയോ പരിസരങ്ങളിൽ പച്ചപിടിച്ചിരിക്കുന്ന സസ്യലതാദികൾ കാണാനില്ലയോ പുഞ്ചിരി തൂകുന്ന പൂക്കളെ കാണാൻ കഴിയുന്നുണ്ടല്ലോ ആ പൂക്കളെക്കാൾ മധുരമായി നിങ്ങളോട് പുഞ്ചിരി തൂകുന്ന നിങ്ങളുടെ പിഞ്ചുമക്കളെ കാണാൻ കഴിയുന്നുണ്ടല്ലോ ചെവിയിലൂടെ എന്തെല്ലാം കേൾക്കാൻ കഴിയുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ആസ്വാദനമാണ് എന്തെല്ലാം കഴിക്കാനും കുടിക്കാനും കഴിയുന്നുണ്ട് എന്നാൽ മരണമെന്ന ആ യാഥാർത്ഥ്യം നമ്മെ പിടികൂടിക്കഴിഞ്ഞാൽ ഹാദിമില്ലാ എല്ലാ രസങ്ങളെയും അതോടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ നോക്കാൻ കഴിയില്ല പിന്നെ കേൾക്കാനുള്ള കഴിവില്ല പിന്നെ നമ്മൾ ഈ ഐഹികമായ ലോകത്തിവിടെ നിന്ന് ആസ്വദിച്ചിരുന്നത് പോലെ ആസ്വാദനത്തിൻ്റെ ഒരു ലോകം നമ്മുടെ മുമ്പിൽ തുറക്കുന്നില്ലല്ലോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് നാണം കാണിക്കുന്നവരാകണം അള്ളാഹുവിനോട് നിങ്ങൾ ലജ്ജ കാണിക്കുന്നവരാകണം അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു സ്വഹാബി പറഞ്ഞു ഞങ്ങളൊക്കെ അങ്ങനെ അള്ളാഹുവിനോട് ലജ്ജ കാണിച്ച് പടച്ചോം വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണല്ലോ നബിയേ അപ്പോൾ പറഞ്ഞു നിങ്ങളിൽ നിന്നൊരാൾ പടച്ചോനെ നീ കാണുമല്ലോ എന്ന നാണബോധത്തോടെ ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ അവൻ അവൻ്റെ രാവിനെ കഴിച്ചു കൂട്ടുകയില്ല ഇല്ല അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന അജൽ അവൻ കണ്ടിട്ടല്ലാതെ വസ്ലം അതുകൊണ്ട് പടച്ചവനെ ലജ്ജിക്കുന്നവരാൾ മാവ അവന്റെ വയറിനെ അവൻ സൂക്ഷിക്കട്ടെ അപ്രകാരം അവന്റെ തലയെ അവൻ സൂക്ഷിക്കട്ടെ കുരിൽ അവൻ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കട്ടെ ദുന്യാവിന്റെ രസങ്ങളും സുഖങ്ങളും അതുമാത്രമായി അനുഭവിക്കുന്നവർക്ക് പരാജയം മാത്രമാണ് അള്ളാഹു ദുന്യാവിനെ വർണ്ണിക്കുന്ന ഒരു വചനമുണ്ടല്ലോ بسم الله الرحمن الرحيم انما الحياه الدنيا لعب وله وزينه وتفاخر بينكم ഇന്നു ദുന്യാ ജീവിതം ഇതുമാത്രമാണ് ചിന്തിക്കണം നിങ്ങൾ എന്തുമാത്രം അത് കളിയാണ് അത് വിനോദമാണ് വസീന നിങ്ങളുടെ അഭിമാനം പറച്ചിലാണ് ഫിൽ അംവാലി വൽ നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾ ഇങ്ങനെ പെരുമ കാണിക്കലുമാണെന്ന് പരിശുദ്ധ ഖുർആൻ ആഹു നമുക്ക് ഇൽമിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഖുർആാനുള്ള ഒരായത്താണ് പണ്ഡിതന്മാർ പറയുന്നു മനുഷ്യൻ്റെ ജീവിതത്തെയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ അത് കളിയ ആർക്കാ കളിയാകുക ചെറിയ കുട്ടിക്ക് ഇപ്പം നിങ്ങളുടെയൊക്കെ മക്കളോ പേരക്കുട്ടികളോ രണ്ട് വയസ്സുള്ള ഒന്നര വയസ്സുള്ള രണ്ടര വയസ്സുള്ള മക്കളുണ്ട് എങ്കിൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമായിരിക്കും ലൈബ് മാത്രമായിരിക്കും അല്ലേ അവർക്ക് വേണ്ടത് കളിപ്പാട്ടമായിരിക്കും അവർക്ക് വേണ്ടത് കാറായിരിക്കും അവർക്ക് വേണ്ടത് കളിക്കാനുള്ള കാറായിരിക്കും അവർക്ക് വേണ്ടത് കുറച്ചുനേരം വെടിവെച്ചാൽ അവർക്ക് മടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവർ പാവക്കുട്ടിയിലേക്ക് പോകും അങ്ങനെയാണ് ദുന്യാവിന്റെ സ്വഭാവം എന്നാണ് അള്ളാഹുതാല ആ ആയത്തിന്റെ ബാക്കിയിൽ പറയുന്നു നിങ്ങൾ ഈ ദുന്യാവിൽ ഭൂമിയിൽ മഴ പെയ്ത് സസ്യങ്ങൾ മുളച്ചു പൊങ്ങി അടുത്ത കാറ്റടിച്ചപ്പോൾ അത് മഞ്ഞ നിറമായതുപോലെ നോക്കുമ്പോൾ പച്ചയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മഞ്ഞയായി മാറിയിരിക്കുന്നു എന്നതുപോലെയാണ് കുട്ടിക്ക് പോലും അനുഭവപ്പെടുന്നത് ഒരു കളി കഴിഞ്ഞാൽ പിന്നെ അതവനും അടുത്തു പിന്നെ അവൻ അടുത്ത കളിയിലേക്ക് പോവാണ് രണ്ടാമത്തേത് എൻ്റർടൈൻമെന്റ് ആണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദുന്യാവിലെ ജീവിതം വിനോദമാണ് അതെങ്ങനെ ഒരു നാല് വയസ്സ് മുതൽ ഒരു ആറ് ഏഴ് എട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കൂ അവരാഗ്രഹിക്കുന്നത് വിനോദത്തെയാണ് കൊച്ചു ടി വി തുറന്ന് വെച്ച് അവരുടെ മുമ്പിൽ നിന്ന് നമ്മൾ പോയാൽ നാല് മണിക്കൂറും കരയാതെ ഉമ്മയെ ശല്യപ്പെടുത്താതെ അവർ ഇരിക്കും എന്നതിൻ്റെ അനുഭവസ്ഥർ ഇവിടെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഗെയിം ഓൺ ചെയ്യാതെ തന്നെ കൊടുത്താൽ സ്വയം അതവർ ഓൺ ചെയ്ത് കളി വിനോദങ്ങളിൽ അവർ ഏർപ്പെട്ടിരിക്കും അവർക്ക് വിനോദമാണല്ല അപ്പോൾ ആ വിനോദമാണല്ലാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വിനോദമാണ് പിന്നെയോ വസീന ദുനിയാവിലെ ജീവിതം ഭംഗിയാക്കലാണ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് അവർ തന്നെ മുടിയൊക്കെ സ്റ്റൈലാക്കാൻ തുടങ്ങും അവർ തന്നെ മുടി വെട്ടുന്ന സമയത്ത് മുടി മുറിക്കുന്ന സമയത്ത് ബാർബറോട് പറയും അവിടെ രണ്ട് മുടി മുകളിലേക്കായിക്കോട്ടെ ഇവിടെ രണ്ട് മുടി ചെറുതായിക്കോട്ടെ ഈ ചെവി കാണണമെന്നില്ല ചെവിയൊക്കെ ഒക്കെ മറിഞ്ഞു നിന്നോട്ടെ അവർ തന്നെ ബ്യൂട്ടിഫിക്കേഷൻ പിന്നെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പരമാവധി ഭംഗിയായി നടക്കുക എന്നുള്ളത് അത് കഴിഞ്ഞാലോ ദുരഭിമാനമാണ് ദുരഭിമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഫേസ്ബുക്കുകൾ സജീവമാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും സെൽഫികളെടുത്ത് അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രദർശിപ്പിക്കുന്നത് അത് ദുന്യാവിൻ്റെ ലക്ഷ്യത്തോടുകൂടെയാണെങ്കിൽ അള്ളാഹുറു കഠിനമായ താക്കീതിന്റെ സ്വരത്തിലാണ് നമ്മളോട് പറയുന്നത് ഇന്നമൽ ഹയാന്യാ അത് ദുന്യാവിലെ ജീവിതം മാത്രമാണ് ആഹ്റത്തിൽ അവർക്കൊന്നുമില്ല പിന്നെ അവർക്ക് തഫാഹുർ അല്ലേ ദുരഭിമാനം ഞാൻ പഠിക്കുന്ന സ്കൂൾ ഇങ്ങനെയാണ് എന്റെ കോളേജ് ഇങ്ങനെയാണ് ഏ എൻ്റെ വീട് അങ്ങനെയാണ് അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ പറയുകയും വേണ്ട ഭാര്യയെ കുറിച്ച് ഭാര്യ കുടുംബത്തെ കുറിച്ച് മക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേ എല്ലാം കഴിഞ്ഞ് ജീവിതാവസാനത്തിന്റെ ഘട്ടത്തിലോ അള്ളാഹു പറയുന്നു ഭാര്യയിലും മക്കളിലും അപ്രകാരം ധനത്തിലും പെരുമ കാണിക്കലുമാണ് ദുന്യാവിലെ സ്വഭാവം അതിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളവനും ഇല്ലാത്തവനും ഒന്ന് വലുതാകാൻ ശ്രമിക്കുന്നത് കടം വാങ്ങിയിട്ടാണെങ്കിലും വലിയ വീടുണ്ടാക്കണം കടം വാങ്ങിയിട്ടാണെങ്കിലും അത് വീട്ടുവാനുള്ള യാതൊരു മാർഗവും കാണാതെയാണെങ്കിലും അവന് നല്ല വസ്ത്രം ധരിക്കണം അവൻ എല്ലാവരെക്കാളും മുകളിൽ നിൽക്കണം അവൻ്റെ വീട്ടിലെ കല്യാണം ബഹളമയമാക്കണം എല്ലാം എന്നാൽ നമ്മുടെ ജീവിതം അങ്ങനെയാകേണ്ടതാണോ നിങ്ങൾ ചിന്തിക്കൂ ഹബീബായ റസൂലുള്ള പറയുന്നു അൽ കൈസു യഥാർത്ഥ ബുദ്ധിമാൻ സ്വന്തം ശരീരത്തെ കീഴ്പെടുത്തിയവനാണ് ഇതുപോലെയുള്ള വികാരങ്ങൾ കടിമപ്പെടാതെ താൽപര്യങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബിയുനാ അലൈഹി നമ്മൾ ചിന്തിക്കുക മരിക്കണമല്ലോ എന്ന് ആലോചിക്കുക എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പലരും യാത്രയായല്ലോ ഞാൻ തോളിൽ പിടിച്ചിരുന്നവർ പലരും പോയല്ലോ വാഹനത്തിൽ എൻ്റെ പിന്നിൽ സഞ്ചരിച്ചിരുന്ന പലരും യാത്രയായല്ലോ പലരും പലരുംതയുടെ ലോകമായ കബറിനുള്ളിലാണല്ലോ വാക്കുകൾ നമ്മൾ ഓർക്കണേൽ ഞാൻ നിങ്ങളിൽ വെച്ച് ഏറ്റവും പേടിക്കുന്ന കാര്യം അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയുടെ ഐശ്വര്യങ്ങൾ പുറപ്പെടിക്കുമോ എന്നുള്ളതാണ് എന്താണ് നിബിയേ ഭൂമിയുടെ ഐശ്വര്യങ്ങൾ ദുന്യാ അത് ഐഹിക ലോകത്തിന്റെ ഭംഗിയാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞോ അതുകൊണ്ട് സ്വഹബാ ലാത്തുലോപകും ദുന്യാ സുഖങ്ങളിലായി ഇവിടുത്തെ ആസ്വാദനങ്ങളിലായി നിങ്ങളുടെ ഹൃദയം പോകരുതേ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അലൈഹി നമുക്ക് ഈമാൻ പ്രദാനം പ്രദാനം ചെയ്യുമാറാകട്ടെ ചെയ്യുമാറാകട്ടെ പറയൂ എത്ര മരണങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത് എന്തെങ്കിലും ഒരു ബോധം അത് നമ്മുടെ കൽവിൽ വരുത്തുന്നുണ്ടോ ചിന്തിച്ചു നോക്ക് ഖബർ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ നമ്മൾ ഖബറിന്റെ ഉള്ളിൽ പോയി കിടക്കുക എന്നതിനേക്കാൾ മുകളിൽ കാണേണ്ടത് എന്താണെന്നറിയോ അള്ളാഹുവേ ആ നിന്ന് എഴുന്നേറ്റ് വരേണ്ട ആളാണല്ലോ ഞാൻ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം ഉണ്ടായാൽ കബറിനുള്ളിൽ പോയിട്ട് നമ്മൾ മര്യാദക്ക് കിടന്നേളൂ ചിന്തിക്കണം കബറിനുള്ളിൽ പോയി കിടക്കുക എന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ എൻ്റെ ഉമ്മമാരെ ുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ടവരാണ് നമ്മൾ എന്ന ബോധത്തിനാണ് നമ്മൾ അമിത പ്രാധാന്യം നൽകേണ്ടത് അല്ലേ പടച്ചോനെ ഞാൻ കിടക്കണം എന്നതിനേക്കാൾ അള്ളാഹുവേ അലഹിസ്സലാമിന് അല്ലാഹു കൽപ്പന കൊടുക്കുമല്ലോ എന്നിട്ട് ഊതുമല്ലോ ആ സൂറന്ന കാഹളത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂന്നാമത്തെ ഊത്തു ഊതി കഴിഞ്ഞാൽ കബറുകൾ പിളരുമല്ലോ എവിടെയായിരുന്നോ അന്തി ഉറങ്ങിയിരുന്നത് ഈ പോലെ കബറുകൾക്കുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ അന്ന് മരിച്ചവനും ആ കാലത്ത് മരിച്ചവനും ആദം അലിഹിസലാം മുതൽ നിര്യാണം പ്രാപിച്ചവരും എല്ലാവരും മഷറിലേക്ക് യാത്രയാകും ആ രംഗം എങ്ങനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് കബറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് അത് ഓർത്ത് അതിലങ്ങ് ഈമാൻ പിന്നെ കുറെ നന്നാവാൻ നമുക്ക് സാധ്യമാകും പിന്നെ ഒരുപാട് നന്മകളിലേക്ക് പോകാൻ നമുക്ക് സാധ്യമാകും പിന്നെ തക്വകൽബിൽ ഉണ്ടാകും റബ്ബുൽ പരിശുദ്ധരായ പ്രവാചകന്മാരിലൂടെ നടത്തിയിരുന്ന ഏറ്റവും വലിയ ദഅവത്ത് അതായിരുന്നു മുഅ്മിനീങ്ങളെ നിങ്ങൾ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരാനുള്ളവരാണ് എന്തിനേറെ പറയണം മക്കയിലെ ഖുറൈശികൾക്ക് മുമ്പിൽ ഖറുകളിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് വരും എന്ന സന്ദേശം മക്കിയായ സൂറത്തുകളിലൂടെ മുഹമ്മദ് റസൂൽ ഇങ്ങനെ ഓതി കൊടുക്കാൻ തുടങ്ങി സൂറത്ത് യൂനുസിലൂടെ ഹൂദിലൂടെ സൂറത്ത് യൂസുഫിലൂടെ ഇങ്ങനെ ഓതി 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 ആ ഖബറിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നിങ്ങൾ രണ്ടാമത് പുനരുദ്ധരിക്കപ്പെടുകയും നിങ്ങൾ ആഹ്റത്തിൽ ജീവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന കാര്യം ആ കുറൈശികളുടെ മുമ്പിൽ ഓതിക്കൊടുത്തപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കൂല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവോ അത്രയൊക്കെ ഉണ്ടാവോ ഏതായാലും ആദരവായ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹ്ലൈവസല്ല മാത്തങ്ങൾ അവിടെ നിന്ന് പ്രബോധനത്തിന്റെ ഭാഗമായി ഇത് പറഞ്ഞപ്പോൾ അലൈഹി തങ്ങൾ തിനെതിരായി ജനങ്ങൾ ജനങ്ങൾ കുറൈശികളായ കുഫാറുകൾ മുഷ്രിഖിങ്ങൾ വളരെ കഠിനമായ ശകാരം കൊണ്ട് ഹബീബായ ഹബീബായ് അലൈഹി വസ്ല്ല തങ്ങളുടെ മേളിൽ വന്നു എന്ത് വിഡിത്താണ് ഈ പറയുന്നത് എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് അവർക്കിടയിലുണ്ടായിരുന്നു എന്നയാൾ അയാൾ എന്നോ ചത്തുപോയ ഒരു കഴുതയുടെ എല് ഭൂമിയിൽ നിന്നെടുത്ത് ആ എല്ലുമായിട്ട് നബിയുടെയും അനുയായികളുടെയും ഇടയിൽ വന്നോ കണ്ടില്ലേ ഇതൊരു കഴുതയുടെ എല്ലാണ് ഈ എല്ലിൽ നിന്ന് രണ്ടാമത് കഴുത ഉണ്ടാകുമെന്നെങ്ങനെയാണ് മുഹമ്മദ് പറയുന്നത് ഇതിൽ നിന്ന് രണ്ടാമത് കഴുതയുണ്ടാകും എന്നാണോ മുഹമ്മദ് പറയുന്നത് ആവർത്തിച്ചാവർത്തിച്ച് ജനങ്ങളെ അവൻ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ മുഹമ്മദുൽ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇവന്റെ ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ പിൽക്കാലത്ത് ഈ ഒരു ഈമാൻ മാൻ കൽബിൽ കയറാത്ത മുഴുവൻ ആളുകളോടും അഭിസംബോധന ചെയ്ത് അള്ളാഹു ഇസ്സത്ത് ഖുർആനിലൂടെ പറഞ്ഞുവല്ലോ ونسي خلقه قال من يحيي العظام وهي رميم قل ليحيي الذي انشأها أول مرة وهو بكل خلق عليم الذي അവിടെ വെച്ച് ചോദിച്ചു നമ്മുടെ മുമ്പിൽ ഉപമ കൊണ്ടു വന്നിരിക്കുകയാണല്ലേ കഴുതയുടെ എല്ലുമായി വന്നിരിക്കുകയാണല്ലേ എന്നിട്ടവൻ ചോദിക്കുന്നത് ആരാണ് ഈ എല്ലുകളെ രണ്ടാമത് ജീവിപ്പിക്കുക എന്നതാണല്ലേ അവൻ ചോദിക്കുന്നത് ഈ എല്ലുകളെ രണ്ടാമതാരി ജീവിപ്പിക്കും എന്നതാണല്ലേ അള്ളാഹു തന്നെ അതിന് മറുപടി പറയുകയാണ് ആരാണോ ഇവനെ ആദ്യമുണ്ടാക്കിയത് ഇല്ലായ്മയിൽ നിന്ന് ഇവനെ ആരാണോ ആദ്യമായി കൊണ്ടുവന്നത് ആ തന്നെ ഇവനെ രണ്ടാമതും ജീവിപ്പിക്കുമെന്ന് നബിയെ നിങ്ങൾ അവരോട് പറയണേ കണ്ടോ ഇസ്ലാം പരിശുദ്ധ ഖുർആാനിലൂടെ ശക്തമായി മ്മ്മിനീങ്ങളായ ആളുകളുടെ അല്ലെങ്കിൽ ലോക ജനതയുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങൾ കേവലം മരിച്ചു മണ്ണോട് ചേരേണ്ടവരല്ല ഖറുകളിൽ ജീവിക്കേണ്ടവരല്ല അതിൽ നിന്ന് രണ്ടാമത് വരേണ്ടവരാണ് അൽഹാ കുമൽഹ അത് റാക്കും എന്തുകൊണ്ടാണ് ആദ്യ സമുദായം നശിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് സമൂതു ഗോത്രം നശിപ്പിക്കപ്പെട്ടത് ഖബറുകൾക്കുള്ളിൽ രണ്ടാമത് എഴുന്നേറ്റ് വരേണ്ടി വരുമെന്നും പരലോകത്തൊരു ജീവിതം നയിക്കേണ്ടി വരുമെന്നും അവരുടെ ഹൃദയത്തിൽ വിശ്വാസമില്ലായിരുന്നു അള്ളാഹു നമുക്ക് ഈ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ لا اقسم بيوم القيامه ولا اقسم بالنفس اللوامه ايحسب الانسان على النجم عظامه മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അല്ലാമ അവന്റെ എല്ലുകൾ നാം കൂട്ടിച്ചേർക്കുകയില്ല എന്ന് നമ്മൾ ഖബർ അടുക്കൽ പോയി ആ മണ്ണ് മാറ്റി ൾ തുരന്നു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലുകൾ കാണാൻ കഴിയും ഇത് എല്ലാണല്ലോ ഇത് മണ്ണോട് ലയിച്ച് ചേർന്നല്ലോ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം ഇതാണ് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ ആ എല്ലുകളെ നാം പരസ്പരം കൂട്ടിച്ചേർക്കുകയില്ല എന്ന് ബലാ കാതിരീന അലുസൗയ ബ അവൻ്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്തിയ അള്ളാഹുവിനത് സാധ്യമാകുന്നതാണ് പറയാണ് വിരൽ തുമ്പുകൾ ഒരു മോഷണം നടന്നാൽ ഒരു കൊലപാതകം നടന്നാൽ ജനങ്ങളോടുള്ള ആദ്യത്തെ നിർദ്ദേശം എന്താണ് അവിടെ വേറെ ആരും സ്പർശിക്കരുത് സാധനങ്ങൾ മാറ്റരുത് കാരണം മോഷ്ടാവിൻ്റെ അതല്ലെങ്കിൽ കൊലപാതകയുടെ ഈ കൈവിരലുകളുടെ അടയാളം അവിടെ പതിഞ്ഞിട്ടുണ്ടാകും ബനാന കൈവിരൽ തുമ്പുകളുടെ അടയാളങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന അള്ളാഹു രണ്ടാമത് ഈ മനുഷ്യരെ സംയോജിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള ഏർപ്പാടെ അല്ല അങ്ങനെ ഒരു രംഗമാണ് നമ്മൾ കണ്മുമ്പിൽ കാണേണ്ടത് മിനൽ അള്ളാഹു പറയുന്നു സൂറ എന്ന കാഹളത്തിൽ ഉദപ്പെട്ട് കഴിഞ്ഞാൽ അവരതാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അവരുടെ കബറുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ധൃതിപ്പെട്ടു ഓടുകയാണ് കാലൂ അവര് വിളിച്ചു പറയുന്നു ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ കഷ്ടമേ മമ്പറുക്കതിനാ ഞങ്ങളിവിടെ ഉറങ്ങുകയായിരുന്നല്ലോ ഞങ്ങളിവിടെ യാതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ ആരാണ് ഞങ്ങളെ ഉണർത്തിയത് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് എന്നാൽ ഈമാൻ ഉള്ള ആളുകൾ ഉണ്ടാകും കബറുകൾക്കുള്ളിൽ നിന്നവർ എഴുന്നേറ്റ് വരുമ്പോ അവർ വിളിച്ചു പറയുന്നത് ഇത് തന്നെയാണ് നമ്മോട് നബിമാർ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു രംഗമുണ്ടാകും എന്ന കാര്യമാണ് നമ്മോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നത് എന്നവർ പരസ്പരം സംസാരിക്കും എന്ന് ഖുർആൻ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ അള്ളാഹുവേ ഈ ഒരു രംഗത്തിന് വേണ്ടി ഞാൻ എങ്ങനെ ഒരുങ്ങണം മരിക്കാനല്ല കബറിൽ പോയി കിടക്കാനല്ല ആ കബറിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് ആഹ്രത്തിലെ അനന്തമായ ലോകത്ത് സന്തോഷത്തോടെ കഴിയാൻ ഞാൻ എന്തു ചെയ്യണം അതാണ് തക്വ അപ്പ ഉണ്ടായിത്തീരുന്ന ഒന്നാണ് അള്ളാഹുവിലേക്കുള്ള ഭയം അപ്പ ഉണ്ടായിത്തീരുന്ന ഒന്നാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അപ്പ ഉണ്ടായിത്തീരുന്ന ഒന്നാണ് ഖബറിൽ പോയി കിടക്കുവാനുള്ള തയ്യാറെടുപ്പ് ചിന്തിക്കണം നിങ്ങൾ ഈ ലോകത്ത് എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ മരിക്കുന്നത് എന്ന് നിങ്ങൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ മരണം ഒരു ഉദാഹരണം പറയാം ഒരാൾ മുഹമ്മദുർ റസൂലിന്റെ മേലിൽ ആയിരം തവണ വെള്ളിയാഴ്ച അവൻ്റെ ഇരിപ്പിടം കാണാതെ അവൻ മരിക്കുകയില്ല എന്ന് നബിയുനാ അലൈഹി വസല്ലം നൽകട്ടെ ഒരാൾ യാണ് എങ്കിൽ അള്ളാഹു അവന്റെ മുഖത്തേക്ക് ചുട്ടുതിളക്കുന്ന നരകത്തിലെ വെള്ളം മലക്കുകൾക്ക് ആ മലക്കുകൾ മുഖേന ഒഴിച്ചു കൊടുക്കുമെന്ന് നബിയുനാ നിങ്ങൾ ആലോചിക്കണം ഇതിലേത് രീതിയിലായിരിക്കും എൻ്റെ മരണം എന്ന കാര്യം അല്ലേ ഈ ലോകത്ത് അള്ളാഹു താലെ കൽപ്പിച്ച ഒട്ടനേകം സംഗതികളുണ്ട് അതിനെയെല്ലാം ശിരസ് വഹിക്കുന്ന ഒരു മമ്മിനായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് അള്ളാഹുവേ എങ്കിൽ മരണത്തിന്റെ വേള എത്ര സുന്ദരമായിരിക്കും അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്ന് പറയുകയും കാമോ ആ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മാലാഖമാർ അവരുടെ മേലിൽ ഇറങ്ങി വരുന്നതാണ് അവരോട് മലക്കുകൾ പറയുന്നത് അല്ലാത്ത നിങ്ങൾ പേടിക്കേണ്ടതില്ല വലാത്ത നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ചെറുപ്പക്കാരെ സഹോദരിമാരെ ഒന്നാലോചിച്ചു നോക്കൂ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിലേക്ക് പോയി അള്ളാഹു നമ്മുടെ വാരുടെയെങ്കിലും മരണം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചിന്തകളും മാറുകയാണ് നമ്മുടെ അവസ്ഥകൾ മാറുകയാണ് നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണുകയാണ് നമ്മൾ കേൾക്കാത്ത കേൾവികൾ കാണുകയാണ് ഇതുവരെയുള്ള കാഴ്ചകൾ നമുക്ക് സന്തോഷം നൽകുന്നതായിരുന്നുവെങ്കിൽ ഇതുവരെയുള്ള കാഴ്ചകൾ നമുക്ക് ഭൗതികമായ ലോകത്തെ ആസ്വാദനങ്ങളോ മറ്റോ നൽകുക ായിരുന്നതായിരുന്നുവെങ്കിൽ ഉള്ള കാഴ്ചയല്ല നമ്മൾ കാണുന്നത് ധീരന്മാരായ നിരവധി മലക്കുകളെയാണ് റൂഹ് പിടിക്കാൻ വേണ്ടി വന്ന മലക്കുകളെയാണെന്ന് ഓർത്തു നോക്കിയേ നമ്മൾ ഈ മാനോടെ ജീവിച്ചവരാണെങ്കിൽ ആ മലക്കുകൾ നമ്മോട് പറയുന്നത് അല്ലാ തൂ പേടിക്കണ്ട മനുഷ്യ നിങ്ങൾ ദുഃഖിക്കണ്ട മനുഷ്യ നിങ്ങൾ ഈമാനോടെ ജീവിച്ചയാളല്ലേ നിങ്ങൾ തക്വയോടെ ജീവിച്ചയാളല്ലേ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുകിൽ കും തും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട് മനുഷ്യ എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ മനുഷ്യന്റെ മരണം എന്ന് എന്ന് പരിശുദ്ധ കുറു ആ എത്ര മഹാൻമാരുണ്ട് എന്നറിയോ അങ്ങനെ മരിച്ചുപോയ ആളുകൾ അല്ലേ മരണത്തിൻറെ തൊട്ട് മുമ്പ് വളരെ തൻ്റെ തന്റെ സ്വത്തിനെ കുറിച്ച് സംസാരിക്കുകയല്ല അവർ ചെയ്തത് മരണത്തിൻറെ തൊട്ട് മുമ്പ് തൻ്റെ എല്ലാ ദുന്യാവിലെ സൗകര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയല്ല അങ്ങനെയുള്ളവർ ചെയ്തത് പിന്നെയോ മരണത്തിൻ്റെ മുമ്പേ അതിനു വേണ്ടിയുള്ള ഒരുക്കം ഞാൻ മരിക്കുമെന്ന ബോധം മരിക്കാനായിരിക്കുന്നു എന്നതിൻ്റെ പ്രവചനങ്ങൾ ആ മരണത്തിന് വേണ്ടി സമ്പൂർണമായ ഒരുക്കം അങ്ങനെ ഒരുങ്ങി മരണത്തോടെ മരണ മരണത്തിലേക്ക് നടന്നു പോയവരായിരുന്നു അള്ളാഹുറബുൽ ഇഷ്ടപ്പെട്ട മഹാരഥന്മാർ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സമസ്ത കേരള ജമ്മയ്യ തുലരമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു മഹാനായ കോയക്കുട്ടി ഉസ്താദ് നവ്വർ അല്ലാഹു മർക്കഥ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ ഒരു പഴമയുണ്ട് ജീവിതം അങ്ങനെ തന്നെയായിരുന്നു ആ പഴമയുടെ ജീവിതമായിരുന്നു വസ്ത്രധാരണാ രീതിയിലായിരുന്നു ഐഹികമായ ലോകത്തിൻ്റെ ഒരാസ്വാദനവും കോയക്കുട്ടി ഉസ്താദിനെ തൊട്ടുതീണ്ടിയിരുന്നില്ല ദുന്യാവിൻ്റെ ഒരു താല്പര്യവും അവിടുത്തെ ജീവിതത്തെ സ്പർശിച്ചിരുന്നില്ല ഈ സടസ്സിലേക്ക് കോയക്കുട്ടി ഉസ്താദ് കടന്നു വന്നാൽ ഈ സഡസ്സിൽ ഏറ്റവും ലളിതമായ വസ്ത്രം ധരിച്ചയാൾ മഹാനുഭാവനായിരിക്കും എന്താ പ്രത്യേകത മരിക്കുന്നതിൻ്റെ ഇരുപത് കൊല്ലം മുമ്പ് താൻ മരിച്ചാൽ തനിക്ക് കിടക്കുവാനുള്ള ആറടി മണ്ണ് ഒരു കബർ കുഴിച്ചു വെച്ചു ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് കയറുമ്പോൾ ആ കബറിന്റെ മുമ്പിലൂടെയല്ലാതെ കയറാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും മരണത്തോർത്തു മരിക്കും എന്ന് ഓരോ പ്രസംഗങ്ങളിലൂടെയും ഓരോ സതുപദേശങ്ങളിലൂടെയും സമൂഹത്തെ ഉത്ബോധിപ്പിച്ചു മരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങി മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരണപ്പെടാൻ നിരന്തരമായി പൊതു സദസ്സുകളിൽ വെച്ച് അള്ളാഹുവിനോട് ചെയ്തു എന്താ ഉണ്ടായത് അവസാനം രോഗമായി കിടക്കുന്നു എല്ലാ ദിവസവും രാത്രി മക്കളും പേരക്കിടാങ്ങളും അദ്ദേഹം സാധാരണ ചൊല്ലാറുള്ള സ്വലാത്തുകൾ ചുറ്റുഭാഗത്ത് നിന്ന് ചൊല്ലുന്നു മരണപ്പെടുന്ന രാവിലാകട്ടെ എന്തൊരു സന്തോഷത്തോടെയുള്ള മരണമാണെന്നറിയോ സ്വലാത്ത് പൂർണമായും ചൊല്ലി പരിശുദ്ധമായ സൂറത്ത് യാസീൻ ചൊല്ലി ചൊല്ലി എന്നുള്ള വചനമെത്തിയപ്പോഴേക്ക് ലാ ഇലല്ലാ എന്ന് ചൊല്ലിയിട്ട് ഷെയ്ഖുന അവറുകൾ ലോകത്തോട് വിട പറഞ്ഞു എന്തേ കാര്യം ഇന്നല്ലൂ റബ്ബുനല്ലാ എന്നാ അവിടെ വറച്ചിലെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ നമ്രൂദ് ഉണ്ടായിരുന്നല്ലോ ഫിറാവുണ്ടായിരുന്നല്ലോ ഹാമാൻ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ വലിയ സമ്പന്നരായിരുന്നു ഭരണാധികാരികളായിരുന്നു എന്തെങ്കിലും നേട്ടം മരിക്കുന്ന സമയത്ത് അവർക്ക് ലഭ്യമായോ ഇല്ലല്ലോ മാത്രമല്ല വളരെ ക്രൂരമായ രീതിയിലായിരുന്നു അവരുടെ എല്ലാം അന്ത്യം സംഭവിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നിരവധി ഈമാനോടെയുള്ള മരണങ്ങൾ നമുക്ക് നമ്മുടെ ചരിത്രങ്ങളിൽ കാണുവാൻ കഴിയും അള്ളാഹു അങ്ങനെയുള്ള മരണം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അവൻ അള്ളാഹുവിലേക്ക് മുക്കറബായ ആളാണെങ്കിൽ പടച്ചവനിലേക്ക് അടുത്ത ആളാണ് എങ്കിൽ നല്ല ആശ്വാസമായിരിക്കും മരിക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടുക വറൈഹാൻ മരിക്കുന്ന സമയത്ത് നല്ല സുഗന്ധം അനുവൻ അനുഭവിക്കുവാൻ കഴിയും റൂഹ് ശരീരത്തോട് വിട പറയുമ്പോൾ ആ റൂഹ് ശരീരത്തോട് സലാം പറയുന്നതാണ് എന്തൊരു നല്ല ശരീരമായിരുന്നു ശരീരമേ നീ നീ അടത്ത് ചെയ്തല്ലോ നീ എനിക്ക് വേണ്ടി അധ്വാനിച്ചല്ലോ എന്ന് അവൻറെ റൂഹവനോട് സലാം പറയുമെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുകയാണ് ചിന്തിക്കണം നമ്മൾ രണ്ട് മലക്കുകളുണ്ടല്ലോ വലതുഭാഗത്തിരിക്കുന്ന മലക്കും ഇടതുഭാഗത്തിരിക്കുന്ന മലക്കും നമ്മൾ ആരും ആ മലക്കിനെ കണ്ടിട്ടില്ല ഹബീബായ റസൂലുള്ള പറയാണ് ഒരു മമ്മിനായ മനുഷ്യൻ വിട പറയുമ്പോ ആ രണ്ട് മലക്കുകളും അവന്റെ മുമ്പിൽ വരുന്നു എന്നിട്ട് ഈമാനോടെ ജീവിച്ച അവനോട് മലക്ക് സലാം പറയുകയാണ് സലാം ും അവനോട് സന്തോഷം അറിയിക്കുകയാണ് നിനക്ക് സ്വർഗമുണ്ട് എന്നാ മനുഷ്യനെ അറിയിക്കുമെന്ന് അതൊക്കെ യാഥാർത്ഥ്യമാണ് മ്മ്മിനെ സംശയമില്ലാത്ത കാര്യങ്ങളാണ് അവനോട് പറയും മനുഷ്യ എത്രയെത്ര നല്ല സ്ഥലങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുള്ളത് എത്രയെത്ര നല്ല കേൾവികളാണ് ഞങ്ങളെ നീ കേൾപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് അവനോട് സലാം പറഞ്ഞ മലക്കുകൾ യാത്രയാകുമ്പോ അവൻ ദുർമാർഗിയായ ആളാണ് എങ്കിൽ ആ മലക്കുകൾ അവനെ കോപത്തോടെ ദേഷ്യത്തോടെ അവനോട് സംസാരിക്കും നിനക്ക് നരകമാണ് മനുഷ്യ അള്ളാഹുവിൻ്റെ കോപം നിനക്കുണ്ടാകും മനുഷ്യ നീ എത്രയെത്ര വൃത്തികേടുകളാണ് ഞങ്ങളെ അനുഭവിപ്പിച്ചത് എത്രയെത്ര ചീത്ത കാര്യങ്ങളിലാണ് ഞങ്ങളെ നീ കൊണ്ടുപോയത് എന്ന് ഈ മലക്കുകൾ അവനെ അവസാന നിമിഷം ഷപിച്ചുകൊണ്ട് പറയുമെന്ന് അഷ്റഫു അലൈഹി വസല്ലമ തങ്ങൾ റൂഹി കൊണ്ടുപോകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന അനുഭവങ്ങളെ സുദീർഘമായി സംസാരിച്ച ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ നമ്മുടെയൊക്കെ റൂഹിനെ അലഹി വന്ന് എന്തൊരു രംഗമായിരിക്കും അത് നമ്മളിങ്ങനെ എപ്പോഴാണോ നമ്മുടെ അജൽ അറിയില്ലല്ലോ എവിടെ വെച്ചാണ് ഏത് നിമിഷത്തിലാണ് എപ്പോഴാണ് ഒരാൾക്കും പറയാൻ കഴിയില്ല ഒരാൾക്കും അറിയാൻ കഴിയില്ല രോഗിയായി ഹോസ്പിറ്റലിൽ പോയി മരിക്കാനുള്ള ഒരുക്കത്തോടെ ബന്ധുമിത്രാദികൾ ബന്ധുമിത്രാദികൾ ഒരുക്കിയ തയ്യാറായ രോഗി ഇതാ വർഷങ്ങളോളം ജീവിക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആൾ മരിക്കുന്നു ഇങ്ങനെയല്ലേ അനുഭവം എത്രയെത്ര രോഗികളാണ് ഒരു പ്രയാസവുമില്ലാതെ വർഷങ്ങളോളം ജീവിച്ചിട്ടുള്ളത് രോഗം മാറി അവർ ആരോഗ്യവാൻമാരായിട്ടുള്ളത് എന്നാൽ എത്രയെത്ര രോഗമില്ലാത്ത ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് എന്ന് ഒരു കവി ഓർമ്മപ്പെടുത്തിയത് എത്ര ചിന്തോദ്ദീപകമാണ് മനുഷ്യന്റെ കാര്യം ഉള്ളൂ നമ്മൾ നന്നായാൽ മലക്കുകൾ വന്നിട്ട് പറയുന്ന കാര്യം ഖുർആആിലുണ്ടല്ലോ അല്ലയോ ശാന്തമായ ആത്മാവേ ആത്മാവേ നീങ്ങു മടങ്ങിക്കോ ഇല റബ്ബി തം നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങിക്കോ റാലിയ നീ തൃപ്തിപ്പെട്ടയാളല്ലേ മറിയ ആത്മാവേ നിന്നെ എല്ലാവരും തൃപ്തിപ്പെട്ടിട്ടുമുണ്ടല്ലോ അതുകൊണ്ട് നീ മടങ്ങിക്കോ എന്നിട്ടല്ല പറയുകയാണ് അതുകൊണ്ട് നീ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിച്ചോളോ എനിക്ക് വേണ്ടി അബാഡത്ത് ചെയ്ത ഒരുപാട് നല്ല അടിമകളുണ്ട് ആ അടിമകളുടെ കൂട്ടത്തിൽ നീ കടന്നോളോ എന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നോളൂ എന്ന് ഈമാനുള്ളവരോട് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുമെന്ന് പരിശുദ്ധ കുറു ആൻ